നമസ്കാരം, ഇത് ഭാരത് ലൈവ്. അനിൽ കെ ആന്റണി, മഹാനായ എ കെ ആന്റണിയുടെ മകൻ, ബി ജെ പിയിലേക്ക് എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ചെക്കൻ ബി ജെ പിയിലേക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ട്രോളുകളും ഒക്കെ കാണുന്നു. എന്താണ്, എ കെ ആന്റണിയുടെ മകന് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ അവകാശമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിലും ഇഷ്ടമുള്ള വിശ്വാസത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ അച്ഛൻ ഒരു പാർട്ടിയും മക്കൾ വേറൊരു പാർട്ടിയുമായി എത്രയോ നേതാക്കൾ നമുക്കിടയിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരവസ്ഥയിൽ ഒന്ന് ഓർത്തു പോകുന്നു. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനങ്ങൾ രാജിവെച്ച അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ട്വീറ്റിന് അനിൽ ആന്റണിയുടെ ഒരു ലൈക്ക് കിട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. കെ സുരേന്ദ്രൻ സംസ്ഥാനത്തിൻ്റെ ബി ജെ പി അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റിന് അനിൽ കെ ആന്റണി ഒരു ലൈക്ക് ഇട്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അത് അംഗീകരിക്കുന്നതുകൊണ്ടും അതിൻ്റെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടും ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ച ട്വീറ്റിനാണ് അനിൽ ആന്റണി ലൈക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് മറ്റൊരു കാര്യം. രാഹുൽ ഗാന്ധിയും കൂട്ടരും ദേശവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നാണ് സുരേന്ദ്രൻ്റെ ട്വീറ്റ്. ബി ബി സിക്കെതിരായ അനിൽ ആന്റണിയുടെ ട്വീറ്റ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു കെ സുരേന്ദ്രൻ ഇപ്പോൾ വിമർശനം നടത്തിയത്. അതായത് ഈ കശ്മീരില്ലാത്ത ഭൂപടങ്ങൾ ബി ബി സി ഇതിന് മുൻപ് ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്ററികൾ ചിത്രങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു അനിൽ ആന്റണി വീണ്ടും ബി ബി സിക്കെതിരെ രംഗത്ത് വന്നത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ദേശതാൽപര്യങ്ങൾക്ക് അത്ര ഗുണകരമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെ സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ടത്, ട്വീറ്റ് ഇട്ടത്. അതിന് ആണ് ഇപ്പോൾ അനിൽ ആന്റണി ലൈക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഒരു ആമുഖ സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ആമുഖ പ്രവർത്തനമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുമോ? എന്തായാലും എത്തിക്കഴിഞ്ഞാൽ ഇരു കൈകളും നീട്ടി ഭാരതീയ ജനതാ പാർട്ടി അനിൽ ആന്റണിയെ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയമല്ലേ, എന്തും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതെങ്ങനെയാകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.